വീട്ടുമുറ്റത്ത് നിർബന്ധമായും ഉണ്ടാകേണ്ട ഏതാനും ഔഷധ ചെടികൾ ഏതൊക്കെയാണ് എന്ന് നോക്കാം. പാർശ്വഫലങ്ങൾ ഇല്ലാത്തതും ഉടനടി ഫലം തരുന്നതുമായ ഈ പച്ചമരുന്നുകൾ നിങ്ങളുടെ കുടുംബത്തെ രോഗങ്ങളിൽ നിന്നും വിമുക്തമാക്കും. ഒന്ന്, മുക്കൂറ്റി. മുക്കൂറ്റി സമൂലം വെള്ളം തൊടാതെ അരച്ച് മുറിവിൽ വെച്ച് കെട്ടി നനയ്ക്കാതിരുന്നാൽ മുറിവുകൾ 3 ദിവസത്തിനുള്ളിൽ കരിഞ്ഞു കിട്ടും. മുക്കൂറ്റി ഇലകൾ അരച്ച് മോരിൽ കലക്കി കുടിച്ചാൽ വയറിളക്കം ക്ഷമിക്കും. കടന്നൽ കുത്തിയാൽ മുക്കൂറ്റി അരച്ച് വെണ്ണ ചേർത്ത് പുരട്ടുക. മുക്കൂറ്റി സമൂലം അരച്ച് നെറ്റിയിൽ പുരട്ടിയാൽ തലവേദനയും മാറും. മുക്കൂറ്റിയും തിപ്പരിയും സമമെടുത്ത് മുലപ്പാലിൽ അരച്ച് കുഞ്ഞുങ്ങൾക്ക് നൽകിയാൽ പനിയും വയറിളക്കവും ക്ഷമിക്കും. മുഖക്കുരു മാറ്റാനൊരു പറ്റിയ മരുന്നാണ് കൃഷ്ണ തുളസി. തുളസിയിലെ നീര് പതിവായി പുരട്ടിയാൽ മുഖക്കുരുവും കറുത്ത പാടുകളും മാറും. തുളസി സമം നാരങ്ങാ നീരും ചേർത്ത് പുരട്ടിയാൽ മുഖകാന്തി വർദ്ധിക്കും. തുളസിയുടെ വേര് നന്നായി അരച്ച് നെറ്റിയിൽ പുരട്ടിയാൽ തലവേദനയും മാറിക്കിട്ടും. തുളസിയിലയും ജീരകവും ചേർത്ത് കഞ്ഞി വെച്ച് കഴിച്ചാൽ പനി കുറയും. തുളസിയുടെ വേരച്ച് ചെറു ചൂടുവെള്ളത്തിൽ കഴിച്ചാൽ കുട്ടികളിലെ ക്രിമിശല്യം ക്ഷമിക്കും. തുളസിയില കിടക്കയിൽ വിതറിയാൽ മൂട്ടയും കൊതുകും കുറയും. പതിവായി തലയണയിൽ തോർത്ത് വിരിച്ചിട്ട് തുളസിയില വിതറി അതിൽ മുടിയഴിച്ചിട്ട് കിടന്നുറങ്ങിയാൽ പേൻ ശല്യം കുറയും. ചിലന്തി കടിച്ചാൽ തുളസി നീരിൽ മഞ്ഞൾ കലക്കി കുടിക്കുകയും പുറമെ പുരട്ടുകയും ചെയ്യാം. മറ്റൊന്ന്, ശതാവരി. ശതാവരി കിഴങ്ങിന്റെ നീരിൽ രാമച്ചം അരച്ച് പുരട്ടിയാൽ വാദം മൂലം കയ്യിലും കാലിലും ഉണ്ടാകുന്ന ചുട്ടുനീറ്റം ശമിക്കും. 60 ഗ്രാം ശതാവരി കിഴങ്ങ് തൊലിയും നാരും കളഞ്ഞ് ചതച്ച് പശുവിൻ പാലിൽ പുഴുങ്ങി അരച്ച് പാലിൽ കലക്കി പഞ്ചസാര ചേർത്ത് കഴിച്ചാൽ സ്ത്രീകളിൽ ഉണ്ടാകുന്ന അമിതമായ വെള്ളപോക്ക് കുറയും. ശതാവരി കിഴങ്ങിന്റെ നീര് പാലിന് ചേർത്ത് കഴിച്ചാൽ മൂത്രച്ചുടിച്ചിൽ മാറും. ഇത് രക്തപിത്തം കുറയ്ക്കുകയും ശരീരം തണുപ്പിക്കുകയും ചെയ്യും. മറ്റൊന്ന്, പനിക്കൂർക്ക. കുട്ടികളിലെ പനിക്ക് ഉടനടി ശമനം തരുന്ന ഒന്നാണ് പനിക്കൂർക്ക. ഇലവാട്ടി നെറുകയിൽ ഇടിക്കുന്നത് കുട്ടികൾക്കുണ്ടാകുന്ന ജലദോഷവും പനിയും മാറിക്കിട്ടാൻ ഉത്തമമാണ്. പനിക്കൂർക്ക ഇലയുടെ നീരിൽ തുളസിയില നീര് കലർത്തി തേൻ ചേർത്ത് സേവിക്കുന്നത് ജലദോഷം, ചുമ, പനി എന്നിവ ശമിപ്പിക്കും. പനി മൂലമുള്ള ചൂട് കുറഞ്ഞ് ദേഹം തണുക്കാനായി പനിക്കൂർക്ക ഇലയിട്ട് തിളപ്പിച്ച വെള്ളം കൊണ്ട് കുളിപ്പിക്കാം. മറ്റൊന്ന്, മഞ്ഞൾ. വിഷജന്തുക്കൾ കടിച്ചാൽ ആ ഭാഗത്ത് മഞ്ഞൾ അരച്ചു പുരട്ടാം. പഴുതാര വിഷത്തിന് മഞ്ഞളും തുളസിയിലയും ചേർത്ത് അരച്ചു പുരട്ടിയാൽ മതി. ചെറിയ പ്രാണികൾ കടിച്ചോ മറ്റോ കുട്ടികളുടെ ദേഹം തിണർത്താൽ പച്ച മഞ്ഞളും കൃഷ്ണ തുളസിയിലയും ചേർത്ത് അരച്ചിടാം. മഞ്ഞൾ ഉണക്കിപ്പൊടിച്ച് പാലിൽ ചേർത്ത് ദിവസേന കഴിച്ചാൽ പ്രതിരോധ ശക്തി കൂടും, ജലദോഷം വരികയുമില്ല. പച്ചമഞ്ഞളും മൈലാഞ്ചിയും അരച്ച് കുഴിനകം പൊതിഞ്ഞാൽ കുഴിനകം മാറിക്കിട്ടും. അമിത വിയർപ്പ് മാറാൻ ശരീരത്തിൽ മഞ്ഞൾ അരച്ച് തേച്ച് കുളിക്കുന്നത് നല്ലതാണ്. നിറം വയ്ക്കാൻ മഞ്ഞളും കടലമാവും ചേർത്ത് പുരട്ടി അരമണിക്കൂർ കഴിഞ്ഞ് കുളിച്ചാൽ മതിയാകും. എല്ലാ തരത്തിലുമുള്ള അലർജി കുറയാൻ 1 സ്പൂൺ പച്ചമഞ്ഞൾ നീരും തേനും ചേർത്ത് ദിവസവും